അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റു. രാവിലെ എന്ന് പറയുമ്പോൾ 10:30 ആയപ്പോഴാണ് എണീറ്റത്. മാളു രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ഇടാനുള്ളതും അല്ല അടുക്കി വെക്കുന്നു. ചക്കി റെഡിയാവുന്നു, ജോണിക്കുട്ടി റെഡിയാവുന്നു. പരിപാടികളൊന്നുമില്ല കേട്ടോ. നമ്മൾ 2 ദിവസം ഈ ഒരു അടിപൊളി സ്ഥലത്ത് താമസിക്കാൻ തീരുമാനിച്ചു. നമ്മൾ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേർ ആ സാധനമൊക്കെ പറിച്ച് പൂക്കളൊക്കെ പറിച്ച് ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പുറത്തേക്കുള്ള വ്യൂ ആണ്. ചിക്കു രാവിലെ പതുപോലെ കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് എന്താണ് ചിക്കു രാവിലെ? അങ്ങനെ അപ്പൊ നമ്മൾ അത്യാവശ്യം അടിക്കു ഒതുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. നീറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ആയിരിക്കും അല്ലേ. നമ്മള് യാത്രയില് പ്രത്യേകിച്ച് 3 നേരം ഫുഡ് ഉണ്ടാക്കി കഴിച്ച് നമ്മള് മക്കളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. ചില ദിവസം ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത് വേണമെന്നുണ്ട്. അപ്പൊ പക്ഷേ വാശികൾ അങ്ങനെ നടത്തുന്നതല്ല കേട്ടോ. നമ്മള് ട്രിപ്പ് പോകുമ്പോ പരമാവധി എല്ലാവരുടെ ഇഷ്ടങ്ങള് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ ഇഷ്ടങ്ങൾ നടത്താൻ നോക്കും. അതന്നെ, അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. എല്ലാമില്ല, ചിലതൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം, ചിലതൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം, ബ്ലോക്ക് ചെയ്യും. ഭയങ്കര തണുപ്പുണ്ട്, അതുകൊണ്ട് നൈറ്റ് ഡ്രസ്സിന്റെ മേളില് സെറ്റ് ഒക്കെ എടുത്ത്. ഇപ്രാവശ്യം അങ്ങനെ എനിക്ക് ചെറിയൊരു പണി കിട്ടിപ്പോയി. കാരണം ഞാൻ ഇത്രയും തണുപ്പൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എക്സ്പീരിയൻസ് ചെയ്തേക്കണായിരുന്നു ഇതിനു മുമ്പ്, പക്ഷെ മറന്നുപോയി, ഓർത്തില്ല. പാക്കിങ്ങിന് ഇടയ്ക്ക് ഞങ്ങൾ ചിക്കുന്റെ ആ കാര്യം മറന്നുപോയി. രാവിലത്തെ കാഴ്ചകളാണ് അവിടെ നിറച്ച ആടുകൾ, കുഞ്ഞാടുകളും വലിയ ആടുകളും ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. ആ മല മൊത്തം ആടുകളുണ്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ. ചെറിയ തണുപ്പുണ്ട്. ഇത് നമ്മുടെ മോളിൽ കിടക്കുന്ന ബെഡാണ്. ഇവിടെ 3 പേര് കിടക്കുന്നത്. പുറത്തേക്കുള്ള വ്യൂ ആ വിൻഡോസിനകത്തോടെ കാണാം. മാളു രാവിലെ ആസ് യൂഷ്വൽ എല്ലാ കാര്യങ്ങളും ആദ്യമേ ചെയ്യുന്നത് മാളും ചക്കിയും ജോണിക്കുടിയുടെ കൂടിയിട്ടാണ്. ഇവര് ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. ട്രിപ്പിലെ അതൊരു ഭയങ്കര ഡിഫറൻസ്. അതായത് നമ്മള് ജോണിക്കുട്ടിക്ക് 6 മാസം ഉള്ളപ്പോ തൊട്ടാണ് ഇന്റർനാഷണൽ, അതായത് നമ്മുടെ ഫിലിന്റെ വിട്ടിട്ടുള്ള ട്രിപ്പുകൾ നമ്മൾ പിടിച്ചു തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരേ വർഷം നമ്മൾ യാത്ര ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഭയങ്കര വ്യത്യാസം ഇപ്രാവശ്യം ഫീൽ ചെയ്തു. പിള്ളേര് പയ്യെ വളർന്നതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളില് ചിലതൊക്കെ നമ്മൾ പറയാതെ തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് നമ്മള് ഭയങ്കര സർപ്രൈസ് ആയില്ല. നമ്മൾ രാവിലെ തന്നെ വണ്ടിയൊക്കെ നീറ്റ് ആയി എല്ലാ കാര്യങ്ങളും ഓർഡർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ഇതാണ്. പിള്ളേര് നമ്മളെ ഡൈനിങ് ടേബിളെ വെക്കാൻ വേണ്ടിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മാളു? ഒത്തിരി കിട്ടില്ലേ? അപ്പോൾ 2 ദിവസം നമ്മളിവിടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ നമ്മുടെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ബീഫ് ഒന്നും കൂടെ ചൂടാക്കാൻ വേണ്ടി പോകണം. അകത്ത് വെച്ച് നമ്മൾ മീറ്റ് ഐറ്റംസ് സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല, ചൂടാക്കാറുമില്ല. പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഉള്ളിൽ സ്മെല്ലുണ്ടാവും. പിന്നെ നമ്മൾ ഈ കാരവാനകത്ത് എക്സോസ്റ്റ് ശരിക്കും വർക്കാവത്തില്ല. പുറത്തേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ല. ഇത് ഈ സൈഡിലേക്കുള്ള വ്യൂ ആണ്. അപ്പം നമ്മൾ പുറത്ത് വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 ദിവസം ഇവിടെ ആയതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കു എന്നാ ബീഫ് കഴിഞ്ഞ് ഞാനിത് പുറത്ത് വെച്ചിട്ടുണ്ടാക്കാം. അകത്ത് സ്മെല്ലാവുന്നതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റൗവിനകത്ത് ഇറച്ചി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പുറത്തേക്കുള്ള വ്യൂ ആണ്. അങ്ങനെ ജോണിക്കുട്ടി രാവിലെ ജോണിക്കുട്ടി ഉപ്പുമാവല്ല, പുട്ടും പഴമുണ്ട്. ചക്കിയും മാളും പൊറിച്ച് ഞങ്ങൾ കഴിച്ചില്ല. ഇവർക്ക് രാവിലെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇട്ട് നമുക്ക് പതുക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കറി ചൂടായിട്ട് വരുന്നുണ്ട്. ചിക്കും ഞാനും നമ്മുടെ പുട്ടും ഇന്നലത്തെ കറിയും. രാവിലെ തന്നെ ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉത്സാഹമാണ്. രാവിലെ സ്ട്രോങ് ആയിക്കോട്ടെ. പെട്ടെന്ന് ഇവിടെ 12 മണി, അതായത് ഒരു 5 മിനിറ്റ് മുമ്പ് ഞങ്ങൾ എല്ലാരും ഒന്ന് പേടിച്ചു പോയി, കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാരും ഒരു നിമിഷത്തേക്ക് ചങ്കിടിച്ചു പോയി. അതായത് ഒരേ സമയം എല്ലാവരുടെ ഫോണിലും നമ്മൾക്ക് കേട്ട് പരിചയമില്ലാത്ത, അതായത് വലിയ ഫാക്ടറിയിലൊക്കെ കേൾക്കുന്ന ഭയങ്കര വലിയ അലാറം ഉണ്ടല്ലോ, ഭയങ്കര സൗണ്ടില്ല ബീപ്പടിക്കുന്നത്, അതുപോലത്തെ സൗണ്ട് കേട്ടു. ഞങ്ങൾ എല്ലാം ശരിക്കും പേടിച്ചു.
നമ്മുടെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഫോണിൽ അങ്ങനെ എല്ലാവരുടെയും ഫോണിൽ ഒരേ സമയത്ത് പെട്ടെന്ന് നമുക്ക് വന്നപ്പം ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷിലും സ്വീഡിഷിലും അത് അല്ല നോർവീജിയൻ ലാംഗ്വേജിലും വന്നായിരുന്നു സംഭവം. ടെസ്റ്റ് മേളിൽ കിടന്നത് കൊണ്ട് നമ്മൾക്ക് വലുതായിട്ട് നമ്മൾ പാനിക് ആയില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഇൻഫർമേഷൻ ഇല്ലാണ്ട് സഡൻ ആയിട്ട് എല്ലാവരും അടിച്ചു നമ്മൾ പേടിച്ചു പോയി. അതായത് നോർവേയിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ടോ, ഏതൊക്കെ രാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ ഫോണിൽ എല്ലാം സെയിം ടൈമിൽ ഈ മെസ്സേജ് വന്നു. എമർജൻസി അലേർട്ട് വന്നതാണ്, അതായത് ടെസ്റ്റ് അലേർട്ട് ആണ് സംഭവം. അതായത് ഇവിടുത്തെ അതോറിറ്റീസ് വാർണിംഗ് സിസ്റ്റം ടെസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും അതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുമോ, ലൈഫിൽ എന്തെങ്കിലും സീരിയസ് ത്രെറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെൽത്തിന് പ്രശ്നമുള്ള പോലത്തെ എന്തെങ്കിലും സംഭവം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോലീസിനും അവർക്കൊക്കെ നമ്മളെ റീച്ച് ചെയ്യണമല്ലോ. അപ്പൊ അതെല്ലാം സഡൻ ആയിട്ട് നടക്കൂ ഇല്ലെന്ന് അറിയാൻ അവര് ടെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടുത്തെ സിറ്റിസൺ ഒക്കെ ഓൾറെഡി മെസ്സേജ് ഇൻഫർമേഷൻ മെസ്സേജ് ചെന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നില്ല, പക്ഷെ അലർട്ട് ആണ് വരുന്നത്, ടെസ്റ്റ് അലർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കുറെ പേടിച്ചു പോയി, ചക്കി എല്ലാം മാളു. ഞങ്ങള് കുറച്ച് ഇത് കാരണം കുറച്ച് മുമ്പ് ഇതിന് മുകളിൽ കൂടെ രാത്രിയിലും വെളുപ്പിനും ഒക്കെ ഇതിലൂടെ ഹെലികോപ്റ്റർ പെട്ടെന്ന് കണ്ടപ്പോഴും പേടിച്ചു പോയി. പിന്നെ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രണ്ടിനെ പോയി പറഞ്ഞു. പക്ഷെ എന്ത് സെക്യൂരിറ്റി സിസ്റ്റം അല്ലേ, അല്ല നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിച്ചത് ഇനിയിപ്പം വല്ല പുട്ടിൻ കൊണ്ടോ വല്ല ബോംബ് കൂട്ടോ അതെയോ ഇനിയിപ്പോ വല്ല മല ഇടിക്കുന്നതും ഇങ്ങനെ ഭൂമി ദുരന്തമൊക്കെ ഉണ്ടാകും ഇൻഫർമേഷൻ കിട്ടൂല, ഇനി പതാണോ നമുക്കൊന്നും മനസ്സിലായില്ല. അതെ നമ്മുടെ ഏരിയയിൽ മാത്രമാണ് അടിച്ചോളൂ, അങ്ങനെയാണ് നമ്മളോട് മാറണമല്ലോ. അപ്പൊ അതൊക്കെ ഓർത്താണ് നമ്മളൊന്ന് പാനിക് ആയിരുന്നു, പേടിച്ചു പോയി. പക്ഷെ അവര് പറഞ്ഞില്ല, മൊത്തം ആരൊക്കെ വിസിറ്റിന് വന്നിട്ടുണ്ടോ അവർക്ക് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ ഇവിടുത്തെ സിറ്റിസണും ഇവിടെ കുറെ നേരത്തേക്ക് അവിടെ ആദ്യം പോലീസുകളും അവരൊക്കെ പോയി. അത് അതുകൊണ്ട് പോയതല്ല, അത് മാത്രമല്ല, ഈ അലാറം വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു മൂന്നാല് കാറുകാരെ അവിടെ വണ്ടി എടുത്ത് മറന്നു പോയിട്ടുണ്ട്. ഇവര് എന്നാ കളിക്കോ ചിക്കു? സ്കിപ്പു ആണ് ആക്ച്വലി, പക്ഷെ ഞാൻ മറന്നുപോയി എങ്ങനെ കളിക്കുന്നേന്നുള്ളത്. അപ്പഴാണെങ്കിൽ യൂട്യൂബിൽ അവരുടെ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ചെയ്യാലോ. കാണിച്ചു മാളു ഇൻട്രസ്റ്റ് ചെയ്യാൻ കളിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആദ്യം നോക്കട്ടെ, റൂൾ നോക്കട്ടെ, ഇത് കോപ്പിറൈറ്റ് വേണമായിരിക്കും. യൂട്യൂബില്ല കോൽമ ഉണ്ടോ? ഇല്ല. ആ കൊഴപ്പില്ല, അപ്പൊ ഇവിടെ കമത്തി വെക്ക. മാളു നോക്ക്, കക്സി നെല്ലിയ കോൽമ ഏതാ ഉള്ളത് നോക്ക്. കക്സി തോസ്ത നിന്റെ ആ കയ്യിലുള്ള ലോക ഈവൻ ആ തുറന്നിരിക്കുന്നതും യൂസ് ചെയ്യാം. നമ്മളെ കൂടാണ്ട് ഒരു വണ്ടി കൂടെ വന്നിട്ടുണ്ടായിരുന്നു, രാത്രി നമ്മൾ മാത്രം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഒരു 13 ഒക്കെയാണ് ടെമ്പറേച്ചർ വരുന്നത്. നമ്മൾ കുറച്ച് വിറക് ഞാനിങ്ങനെ സൈഡിൽ നിന്ന് കണ്ടെടുത്തതാണ്. തീ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയല്ലേ, ചെറിയ തണുപ്പുള്ളത് കൊണ്ട് നല്ലതാണ്. കുറച്ച് കഴിയുമ്പം വെള്ളത്തിലൊന്ന് കുളിക്കണം, നല്ല തണുപ്പുണ്ടാവും. പിന്നെ പിള്ളേരെ കുളിപ്പിക്കാൻ നേരത്തെ നമ്മൾ വെള്ളം ചൂടാക്കിയതിന് ശേഷം വെള്ളം മിക്സ് ചെയ്തിട്ട് ഷവർ വെച്ച് കുളിപ്പിക്കാനാത്തോണ്ടിരിക്കുന്നു. ആടുകളെല്ലാം മുകളിൽ ഉണ്ട്, അതുപോലെ ഇവിടെ മീനുണ്ട്, പക്ഷേ ഇന്ന് പിടിക്കുന്നതെന്ന് ആരും കണ്ടില്ല. ചിക്കുമൊക്കെ നടക്കാൻ ഇറങ്ങിയതാണ്, ചിക്കു കമ്പളിപ്പതിപ്പൊക്കെ പോച്ചിട്ടാണ് നടക്കുന്നത്. ആടുകൾ അപ്പുറം ഇങ്ങനെ ഇങ്ങനെ പുല്ല് നിന്ന് ഇങ്ങനെ മേഞ്ഞ് നടക്കുവാണ്, അത് കാണാൻ വേണ്ടി പിള്ളേരുമായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു വഴിക്ക് പോരുമ്പോൾ ജാക്കറ്റ് എടുക്കാണ്ട് വന്നില്ല, ഇങ്ങനെ പോച്ച് ഇങ്ങനെ നടക്കേണ്ടി വരും കേട്ടോ. എന്റെ ഷർട്ട് ഉള്ളിൽ ചിക്കൻ്റെ ഇത്, ചെറിയ തണുപ്പുണ്ട് പക്ഷെ ഭയങ്കര ഒരു രസമാണ്, ഭയങ്കര വൈബാ. നമ്മുടെ വണ്ടിയും പിന്നെ വേറൊരു വണ്ടിയും മാത്രമേ ഉള്ളൂ. ചക്കിക്ക് നടക്കുന്നുണ്ടോ ചക്കി? നമ്മുടെ നാട്ടിലേക്കാണ് ആടുകൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും ചിക്കു, ടൂറിസ്റ്റ് പ്ലേസിൽ. അതാണ് നോർഡിക് കൺട്രീസും ആയിട്ടുള്ള വ്യത്യാസം. 100 ആടുകളെ നോക്കിയേ, ഇപ്പൊ തൊട്ടടുത്തുള്ള ഫാമിൽ നിന്ന് ഇങ്ങനെ മേഞ്ഞു മേഞ്ഞു വരുന്നതാണ്, ഒരു രക്ഷയില്ലാട്ടോ. പൊളി ഇവിടുത്തെ വെള്ളത്തിന് പ്രത്യേകത വെച്ചാൽ ഭയങ്കര ക്ലിയർ വാട്ടർ ആണ് കേട്ടോ. ഇത് സ്നോ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ മലകളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലിയർ ആണ് വാട്ടർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാരും അലക്കി കുളിച്ച സ്ഥലമാണ്, ഈ പ്രാവശ്യം ഒന്നുകൂടെ കുളിക്കുന്നുണ്ട് ചിക്കു. പക്ഷെ വെള്ളം ചൂടാക്കിയിട്ടൊന്ന് കുളിക്കണം. ഇപ്പൊ വേറൊരു കാറും കൂടെ വന്ന് നിർത്തിയിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ജൂലൈ ആണ് ഏറ്റവും കൂടുതൽ നല്ലത്, പക്ഷെ കഴിഞ്ഞ ജൂലൈ ജൂൺ അവസാനമാണ് വന്നത്. ചക്കി ആരെ വിളിക്കണേന്നറിയോ?
ചക്കിയുടെ ഫ്രണ്ട്സിനെ വിളിക്കുവാന്ന്. ചക്കിയുടെ ഫ്രണ്ട്സ് ആരാണ്? അതിങ്ങനെ നോക്കി നിൽക്കുവല്ലേ. നമ്മള് ഈ ഇപ്പൊ കാണുന്ന കാഴ്ച നേരിട്ട് കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗി. എനിക്ക് തോന്നുന്നില്ല ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ അത്രയും ഭംഗി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു രക്ഷയില്ല കേട്ടോ. ആ വെള്ളത്തിന്റെ കളർ നമ്മളിത് ഇപ്പൊ കാണുന്നത് തന്നെ കേട്ടോ. ആണോ ചെവി ഓർത്ത് നിൽക്കുവാണോ നിങ്ങളെ? കണ്ടോ ഇവിടെ നമുക്ക് ഒരു എത്ര നാൾ വേണേലും വന്ന് താമസിക്കാം. വിൻ്ററിൽ പറ്റത്തില്ല, സമ്മറിലൊക്കെ ആണെങ്കിൽ ആരോടും പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് വന്ന് താമസിക്കാം. ഒരു രക്ഷയില്ല. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുളിച്ച് നല്ല ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ഏത് വെത്തറിലും ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും. കണ്ടല്ലേ ഭാര്യ നിൽക്കുന്നുണ്ടോ മൂടി പൊതച്ച്. സകല ചുള്ളിക്കം വിറകൊക്കെ പറക്കി കൂട്ടിക്കൊണ്ട് പോവാണ് കഞ്ഞി വെക്കാൻ. കഞ്ഞി വെക്കാനോ? അല്ലേ തീടാൻ പോകുന്നാണല്ലോ അല്ലേ. ഞങ്ങള് ശരിക്കും രണ്ട് റെസ്റ്റ് ആണ്, അലസമായ ദിവസമാണ്. മാള് എന്താ ചെയ്യുന്നു? മാള് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മൈദ എടുക്കുന്നു. റെസിപ്പിയും പറയുന്നുണ്ട്. നല്ല ബൗള്. ഇച്ചിരി മോശം ബൗള്. അതെ കുഴപ്പമുണ്ടോ? ചിക്കുവൊക്കെ ആണെങ്കിൽ ഫുൾ റെസ്റ്റ് ആണ്. പരിപാടി ആണോ? നമുക്ക് താഴത്തേക്ക് കെയർഫുൾ ആയിട്ട് ചെയ്യും. എല്ലാം സമാധാനത്തിൽ ചെയ്യണം. പപ്പയ്ക്ക് അരട്ടിപ്പൊടി ഉണ്ടാക്കരുത്. അങ്ങനെ ചെയ്യണ്ട. ഇതിനാണെന്ന് അറിയത്തില്ല. ചുക്കു എന്തിനാണ് ഈ പൊട്ടറ്റോ ഇത് ചെയ്യാൻ പറഞ്ഞ ഫീൽ ചെയ്യാൻ പറഞ്ഞേ? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനാണോ? പിന്നെ ഒരു കറി. കറി ഉണ്ടാക്കാനാ? പൊട്ടറ്റോ ഫ്രൈ ആണോ? ചെറിയ മഴ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് പുറത്തേക്ക് വരും. ഇപ്പൊ ഉണ്ടാക്കാൻ നേരത്തെ പുറത്ത് വെച്ചുണ്ടാക്കാം എന്നോർത്തോണൊക്കെ ഇരിക്കുന്നു. എല്ലാം കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ചുവന്നുള്ളി വേണം കുറച്ച്. ചുവന്നുള്ളി ഒരു വളം തൊലിക്കണം. ഓക്കെ. അങ്ങനെ നമ്മള് കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു ചെയ്യുന്നു. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി പൊട്ടറ്റോ ഒക്കെ അരിഞ്ഞു വെച്ചു. നമ്മളെല്ലാ സാധനങ്ങളും അത്യാവശ്യം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോകാറുള്ളത്. ചുക്കൊക്കെ എന്തൊക്കെയോ നോക്കുന്നു. അങ്ങനെ നമ്മൾ ചോറ് അകത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പം അരി ഇട്ടിട്ടുണ്ട്. പിള്ളേര് ഭയങ്കര കളികളാണ്, ഒരു രക്ഷയില്ല. സാരമില്ല. നമ്മളെല്ലാ സാധനങ്ങളും അകത്ത് വെച്ചത് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരും അല്ലേ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ നാളെ നമ്മള് പോകുന്നുണ്ട് ഇവിടുന്ന. നാളെ നാളെ കഴിഞ്ഞിരിക്കും. ആണോ? അപ്പൊ നമ്മള് ഇതെല്ലാം ഒന്ന് റെഡി ആക്കുവാണെങ്കിൽ ഇന്നത്തെ ആഹാരവും നാളെ നമ്മള് കുക്ക് ചെയ്യണ്ട. നാളെ നമ്മള് റിലാക്സ് ചെയ്തൊന്നും കൂടി ഇരുന്നതിന് ശേഷം നാളെ കഴിഞ്ഞ് പോയാ മതിയല്ലേ ചിക്കു. നമ്മള് വിറകൾ ഞാനിങ്ങനെ കുറച്ച് മുമ്പ് പറിക്കൊണ്ടുവന്നായിരുന്നല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ തീയിടാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ പുറത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ചുക്ക് ഇവിടുന്ന് ഓരോ സാധനങ്ങൾ എടുത്തു തരുന്നു. നേരെ നമ്മൾ വാങ്ങുന്നു ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട്. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചുട്ട ചെമ്മീൻ ചമ്മന്തി. ചില സമയത്ത് ഒരു ആഗ്രഹം പറയാൻ നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഉണക്കച്ചമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ നേരെ നമ്മളിത് വറുത്തോണ്ടിരിക്കുകയാണ്. കിളിവാതിലൂടെ സാധനം തരുന്നു. ഒതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എന്നാലും നമുക്ക് ഏറെക്കുറെ കഴിക്കാൻ നേരത്തെ എന്ത് രുചി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ. അപ്പം ചുട്ട മുളക്, പിന്നെ ചുട്ട ചുവന്നുള്ളി, പിന്നെ നമ്മുടെ വാളമ്പുളി, കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവിനി ഇപ്പൊ കുറഞ്ഞ അളവെന്ന് ഓർത്തുണ്ട്. തേങ്ങ, കറിവേപ്പില, ഒരു കുഞ്ഞിഞ്ചി കഷ്ണം. അതുപോലെ നമ്മൾ ചോറിന് കുറച്ച് മോരിയും ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. നമ്മൾ കുക്കറിനകത്താണ് ചോറ് വെച്ചത്. നമ്മളത് കുക്കറിന്റെ ബിസിൽ പയ്യെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ മോരുകറി റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ചിക്കുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണെങ്കിൽ ഉണ്ടല്ലോ ഉടുക്കുത്ത ടേസ്റ്റ് ആയി സാധനത്തിന്.
അങ്ങനെ നമ്മുടെ പുളിച്ചമ്മന്തി റെഡി. ആ നമ്മുടെ ചോറൊക്കെ റെഡിയായി, ചമ്മന്തി, മോര് കറി. ഇനി ചിക്കു ആണെങ്കിൽ എന്നാ നമ്മുടെ എന്നാ ചിക്കു ഇനിയിപ്പോ ഉണ്ടാക്കുന്നേ? ഒത്തിരി വെച്ചുകഴിഞ്ഞാൽ കഴിക്കില്ലായിരിക്കും, കൂടുതലായി പോകുന്നത്. പെൺകുട്ടിക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി, എല്ലാവരും ചോറ് കഴിക്കാൻ പോണ്, ഞാനും കഴിക്കാൻ പോണ്, ചിക്കും കഴിക്കാൻ പോണ്, പോവാണ്. കഴിച്ചോ ചക്ക? കഴിച്ചോ? കഴിക്കുന്നില്ലേ? നല്ലാണോ? ചിക്കൻ വേണോ? പിള്ളേർക്ക് നമ്മുടെ ബീഫ് ഉണ്ടാക്കിയത് കുറച്ചുണ്ട്, അവർക്കത് വേണമെന്ന് പറഞ്ഞു, അവരതും കഴിക്കുന്നു. ജോണിക്കുട്ടിക്ക് ബീഫ് കിട്ടിയോ? മാളിന് കിട്ടിയാവോ? ആ അതെ, മമ്മ ഇപ്പോൾ എടുത്തിട്ട് തരും. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇന്ന് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു അല്ലേ? ജസ്റ്റ് ഒക്കെ ഈ തവണ നടന്നു, കുക്ക് ചെയ്തു, ഫുഡ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇന്നത്തെ ഹൈലൈറ്റ് മോര് കാച്ചിയതും മറ്റേ ചെമ്മീൻ ചമ്മന്തി. അത് അടിപൊളി, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല ആ പുള്ളിയും ആ ഒരു എരിവും അടിപൊളി, അടിപൊളി. നല്ല ചൂട് ചോറ് അല്ലേ, ചമ്മന്തി പൊളി. ഞാൻ ചമ്മന്തി ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ ഒരു രക്ഷയിലായിരുന്നു, ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു, നമ്മുടെ പാത്രങ്ങൾ കഴുകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ നേച്ചറിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വെള്ളം എടുക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഇത്രയും പാത്രങ്ങളുണ്ട്. ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസവും രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം കുക്ക് ചെയ്തിട്ടുള്ള യാത്രയാണ്. കാണുന്ന പോലെ അത്ര ഈസി അല്ല. ഇതൊക്കെ ഒരു ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമാണ് ഇതൊക്കെ ഈ വൈൽഡ് ലൈഫ് അടിപൊളിയാവത്തുള്ളൂ. പുറമേ കാണുന്ന പോലെ ചിലപ്പം പെട്ടെന്ന് ഒരു വൈൽഡ് ലൈഫൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഉലവോട് വെറുത്ത് പോവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പം വെള്ളം കൂടുതലുള്ളപ്പം വെള്ളം ഉള്ളിടത്തു നിന്ന് വെള്ളം എടുത്തിട്ടാണ് കഴിയുന്നത്, വണ്ടിയിലെ വെള്ളം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാത്രമൊക്കെ ഒന്ന് നനയ്ക്കുന്നു, ആവശ്യത്തിന് വെള്ളം കൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല. എന്നിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് കളയത്തില്ല. പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും ഉള്ളിൽ വയ്ക്കുന്നു. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്, വെള്ളമുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്ത് വെച്ച് ചെയ്തത്. പിന്നെ നമ്മൾ കാര്യമായിട്ടുള്ള കുക്കിംഗ് എല്ലാം നമ്മൾ പുറത്തല്ലേ ചെയ്തത്. അങ്ങനെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി അത് കഴിഞ്ഞ ശേഷം എല്ലാം നമ്മൾ തുടച്ച് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മൾ എന്നാ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഫ്രോസൺ ബാഗ് മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പൊ അത് ചൂടാറി കഴിയുമ്പോൾ പയ്യെ അതിലോട്ട് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. അപ്പൊ ഇത്രയും എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ ഓൾമോസ്റ്റ് ആ സെയിം പണികളുമുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നു. വൈൽഡ് ലൈഫിലുള്ള പ്രത്യേകതയാണ്. വെള്ളം കിട്ടാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റും സംഭവങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് വെള്ളം കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സമയം രാത്രി 9 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി തീ ഇടാന്ന് വിചാരിച്ചു. ഇവിടെ ആളുകൾ ഇങ്ങനെ തീ ഇടുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പ് വന്നേക്കുന്ന ആളുകൾ തീ ഇപ്പോൾ 2-3 വണ്ടികൾ വന്നിട്ടുണ്ട് അങ്ങാകരെ ഉണ്ടോ. നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അവിടെ വേറെ ആളുകൾ തീ ഇട്ടിട്ടുണ്ട്, കിടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തീ ഇട്ടിട്ട് കുറച്ച് കാഞ്ഞിരിക്കുവാണെങ്കിൽ അടിപൊളിയല്ലേ. എങ്ങനെയുണ്ട് ജനക്കുട്ടി, ചൂടുണ്ടോ? ഏ ചൂടായി അല്ലേ. എന്നാ ജോണിക്കുട്ടി, അപ്പുറത്ത് നാട് ഭയങ്കര കരച്ചില്, ഇങ്ങോട്ട് നോക്കി നിന്നിട്ട്. അങ്ങനെ എല്ലാവർക്കും തീ കായാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി. ഈ വിറക് പറക്കിയെടുത്തപ്പോ എനിക്ക് പുച്ഛമായിരുന്നു കേട്ടോ, എല്ലാ വിറകും പറക്കിയെടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നല്ല ചൂടില്ലേ. അവിടുന്ന് കുറച്ച് പശുക്കൾ ഇതേ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. കൊറേ പശുക്കൾ വരുന്നുണ്ട്. അത് തന്നെ ജോണിക്കുട്ടിക്ക് പേടി, ജോണിക്കുട്ടിക്ക് പേടി. പശുക്കൾ എന്തോ ചെയ്യൂന്ന് പറഞ്ഞിട്ട് ആണോ പോലീസ് പിടിച്ചാലും ജോണിക്കുട്ടി ഡ്രൈവ് ചെയ്യോ? നമ്മള് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ സമയം എത്ര മണിയായി? 8:09 കഴിഞ്ഞു. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴംപൊരിയും കുറച്ച് ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. ഏ ഇഷ്ടമാണോ? പശുക്കളെല്ലാം എന്തെങ്കിലും വരുന്നുണ്ടോ?
ഈ പശുക്കളുടെ കഴുത്തിൽ ഓരോ മണി പോലത്തെ സംഭവമുണ്ട്, ടക്ക 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 എന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ എൻഡി കിടക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അതാണ് അങ്ങേയറ്റത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് വണ്ടി കൂടുതലുണ്ട് ഇന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും നല്ല സ്ഥലം നമ്മൾ കൈ കിടക്കി ആദ്യമേ വന്നതുകൊണ്ട് ഇന്നലെ വന്നതുകൊണ്ട് അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നേക്കുന്ന അതിഥികളാണ്. ശരി, അവര് വെക്കേഷൻ പോയ സമയത്ത് അവരുടെ സ്ഥലത്ത് കയറി നമ്മൾ കയ്യേറിയതാണ്. അങ്ങനെ ചിക്കുമാണ് നമ്മുടെ പഴമ്പൊരിയുടെ ആശാ. ഇപ്പോഴത്തെ ആയിട്ടില്ല, എണ്ണ ഒന്നും പൊത്തിട്ടില്ല. ചിക്കു പെട്ടെന്ന് സാധനം എടുത്ത് വന്നതാണ്. കുട്ടി വെയിറ്റ് ചെയ്യൂ, പശുക്കളും വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ട്. തീ കായം വന്ന് എനിക്ക് തന്നില്ല. ഈ പശുക്കളെ കാണാൻ നല്ല അഴകല്ലേ നോക്കി. ഇതാ നേതാവിന് മാത്രമേ ഉള്ളു തോന്നുട്ടോ, ഒരു പശുവിന് മാത്രമാണ് ഈ സംഭവം ഉള്ളു, ബാക്കി ആരുടെയും കഴുത്തരില്ല. അല്ല, വേറെ ചിലരുടെ അടുത്തുണ്ട് അല്ലേ, വെള്ളപ്പശുക്കൾക്ക് മാത്രമേ ഉള്ളൂ. മാളും ചക്കിയ ജോണിക്കുട്ടിയൊക്കെ ഇത്രയും അടുത്ത് പശുക്കളെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും മുഴുത്ത പശുക്കളെ, ഏഹ് നല്ല മുഴുത്ത പശുക്കളെ ഇങ്ങനെ പുല്ല് നിന്ന് ആദ്യമായിട്ട് കാണുന്നതാണ്. അങ്ങനെ നമ്മുടെ പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഇതേ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതപ്പൊക്കെ പുതച്ച്, ഏഹ് തണുപ്പുണ്ട്, തീയ സൈഡിലുണ്ട്. രാത്രി 10 മണിയോളം ആയി, കുറെ പശുക്കളുണ്ട്. കുറെ പേര് നമ്മളെ നോക്കി നിൽക്കുവാണ് ഇങ്ങനെ. പഴംപൊരി ഒന്നും പശുക്കൾക്ക് കൊടുക്കത്തില്ല, വേണമെങ്കിൽ പുല്ലൊക്കെ കഴിച്ചിട്ട് നോക്കും. നമുക്കുള്ള സാധനം ഉള്ളു കേട്ടോ. ആ വേണ്ട, നമ്മളെ ഇതെങ്കിൽ പശുക്കളൊന്നും ഇതിന് ശീലമില്ലല്ലോ, നമ്മൾ ആവശ്യമില്ലാത്ത ശീലമൊന്നും പഠിപ്പിക്കണ്ട. ചുക്കുവിന്റെ വലിയ ആഗ്രഹമായിരുന്നു ആ പഴം എല്ലാം ഒരുമിച്ച് വെച്ചൊരു ഒരു പ്ലേറ്റിനകത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കണം എന്നുള്ളത്. അതിനൊന്നും പിള്ളേരും നമ്മൾ സമ്മതിച്ചില്ല. ഇവർക്കെല്ലാം പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്, ഒരു രക്ഷയില്ല. ജോണിക്കുട്ടിക്ക് സാധാരണ എല്ലാവർക്കും പഴംപൊരി, പഴംപൊരി എന്ന് പറയണ പഴംപൊരി തന്നെ വേണമല്ലോ. ജോണിക്കുട്ടിക്ക് പഴംപൊരിയുടെ തൊലി മാത്രം, പഴം ഇല്ലാതെ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ. അതായത് ആ മാവ്, അതിന്റെ അങ്ങനെ പിള്ളേരെ എല്ലാം മയക്കി എടുത്തല്ലേ. വന്ന ആദ്യത്തെ ഒന്നൊന്നര ആഴ്ച എന്റെ ചുറ്റുമായിരുന്നു ഇതുപോലെ. അത് കഴിഞ്ഞ് ഇപ്പം പയ്യെ അപ്പം മയക്കി എടുത്തു പിള്ളേരെ. എന്നാലും എന്നോടായിരുന്നല്ലോ അറ്റാച്ച്മെന്റ് കൂടുതല്. ആദ്യത്തെ ഒരാഴ്ച എന്നോടായിരുന്നു. പിള്ളേരെ വഴക്കിപ്പഴ ഇച്ചിരി കുറഞ്ഞത്, വഴക്ക് പറഞ്ഞോണ്ട് ആരെങ്കിലും എടുക്കുമായിരുന്നോ? ഇല്ലല്ലോ ഇല്ലല്ലോ ബാക്കി വന്ന എണ്ണക്കകത്ത് പപ്പടം വറുത്തോണ്ടിരിക്കുകയാണ് ചിക്കു. പപ്പടം വറുത്തിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കൂട്ടിൽ കെട്ടി വെച്ച് കഴിഞ്ഞാല് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ് പറയണേ. നമുക്ക് നോക്കാം. സമയം രാത്രി 12 മണിയായി. നോക്കി പശുക്കളെല്ലാം ഉറങ്ങാൻ വേണ്ടിട്ട് കിടക്കുന്നു. ഞങ്ങൾ കിടക്കാൻ വേണ്ടി വന്നപ്പോ സൗണ്ട് കേട്ട് നോക്കിയതാണ്, നിങ്ങളും കിടക്കാൻ വേണ്ടിട്ട് വന്നിരിക്കണെന്ന്. കുറെ വണ്ടികളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു അല്ലേ. അടിപൊളി ഫുഡൊക്കെ കഴിച്ചു, പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് വയറ് നിറഞ്ഞ് കഴിഞ്ഞ് പോവാണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.